അധ്യായം 19. അതിൻ്റെ ശേഷം അമ്മോന്യരുടെ രാജാവായ നാഹാശ് മരിച്ചു. അവൻ്റെ മകൻ അവനു പകരം രാജാവായി. അപ്പോൾ ദാവീദ്, നാഹാശ് എനിക്ക് ദയ കാണിച്ചതുകൊണ്ട് അവൻ്റെ മകനായ ഹാനൂന് ഞാനും ദയ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ അപ്പനെക്കുറിച്ച് അവനോട് ആശ്വാസ വാക്ക് പറയുവാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു. ദാവീദിൻ്റെ ദൂതന്മാർ അമ്മോന്യരുടെ ദേശത്ത് ഹാനൂൻ്റെ അടുക്കൽ അവനെ ആശ്വസിപ്പിക്കുവാൻ വന്നപ്പോൾ അമ്മോന്യ പ്രഭുക്കന്മാർ ഹാനൂനോട്, ദാവീദ് നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു നിന്റെ അടുക്കൽ ആശ്വസിപ്പിക്കുന്നവരെ അയച്ചിരിക്കുന്നത് എന്ന് നിനക്ക് തോന്നുന്നുവോ? ദേശത്തെ പരിശോധിക്കുവാനും മുടിക്കുവാനും ഒറ്റ നോക്കുവാനും അല്ലയോ അവൻ്റെ ഭൃത്യന്മാർ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹാനൂൻ ദാവീദിൻ്റെ ഭൃത്യന്മാരെ പിടിച്ച് ക്ഷൗരം ചെയ്യിച്ച് അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിച്ചു കളഞ്ഞ് വിട്ടയച്ചു. ചിലർ ചെന്ന് ആ പുരുഷന്മാരുടെ വസ്തുത ദാവീദിനെ അറിയിച്ചു. അവർ ഏറ്റവും ലജ്ജിച്ചിരിക്കുകയാൽ അവനവരെ എതിരേൽക്കുവാൻ ആളയച്ചു. നിങ്ങളുടെ താടി വളരുന്നതുവരെ യെരിഹോവിൽ പാർത്തിട്ട് മടങ്ങി വരുവീൻ എന്ന് രാജാവ് പറയിച്ചു. തങ്ങൾ ദാവീദിന് വെറുപ്പായി എന്ന് അമ്മോന്യർ കണ്ടപ്പോൾ ഹാനൂനും അമ്മോന്യരും മെസൊപ്പൊത്താമ്യയിൽ നിന്നും മയഖയോട് ചേർന്ന അരാമിൽ നിന്നും സോബയിൽ നിന്നും രഥങ്ങളെയും കുതിരപ്പടയാളികളെയും 1000 താലന്ത് വെള്ളി കൊടുത്ത് കൂലിക്ക് വാങ്ങി. അവർ 30,000 രഥങ്ങളെയും മയഖ രാജാവിനെയും അവൻ്റെ പടജനത്തെയും കൂലിക്ക് വാങ്ങി. അവർ വന്ന് മെദേബയ്ക്ക് മുമ്പിൽ പാളയമിറങ്ങി. അമ്മോന്യരും അവരുടെ പട്ടണങ്ങളിൽ നിന്ന് വന്നുകൂടി പടയ്ക്ക് പുറപ്പെട്ടു. ദാവീദ് അത് കേട്ടപ്പോൾ യോവാബിനെയും വീരന്മാരുടെ സകല സൈന്യത്തെയും അയച്ചു. അമ്മോന്യർ പുറപ്പെട്ട് പട്ടണത്തിൻ്റെ പടിവാതുക്കൽ പടയ്ക്ക് അണിനിരന്നു. വന്ന രാജാക്കന്മാരോ തനിച്ച് വെളിംപ്രദേശത്തായിരുന്നു. തൻ്റെ മുമ്പിലും പിമ്പിലും പട നിറഞ്ഞിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യോവാബ് എല്ലാ ഇസ്രയേൽ വീരന്മാരിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുത്ത് അരാമിർക്കെതിരെ അണിനിരത്തി. ശേഷം പടജനത്തെ അവൻ തൻ്റെ സഹോദരനായ അബീഷായി ഏൽപ്പിച്ചു. അവർ അമ്മോന്യർക്കെതിരെ അണിനിരന്നു. പിന്നെ അവൻ, അരാമ്യർ എൻ്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം. അമ്മോന്യർ നിന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ നിനക്ക് സഹായം ചെയ്യാം. ധൈര്യമായിരിക്കുക. നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിൻ്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക. യഹോവയോ തനിക്കിഷ്ടമായത് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ യോവാബും കൂടെയുള്ള ജനവും അരാമ്യരോട് പടയ്ക്കെടുത്തു. അവർ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടി. അരാമ്യർ ഓടിപ്പോയെന്ന് കണ്ടപ്പോൾ അമ്മോന്യരും അതുപോലെ അവൻ്റെ സഹോദരനായ അബീശായയുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ കടന്നു. യോവാബ് യെരുശലേമിലേക്ക് പോന്നു. തങ്ങൾ ഇസ്രയേലിനോട് തോറ്റുപോയി എന്ന് അരാമ്യർ കണ്ടപ്പോൾ അവർ ദൂതന്മാരെ അയച്ച് നദിക്കക്കരയുള്ള അരാമ്യരെ വരുത്തി. ഹദദേസേരിൻ്റെ സേനാപതിയായ ശോഫക്ക് അവരുടെ നായകനായിരുന്നു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവനെല്ലാ ഇസ്രയേലിനെയും കൂട്ടി യോർദാൻ കടന്നു. അവർക്കെതിരെ ചെന്നു അവരുടെ നേരെ അണിനിരത്തി. ദാവീദ് അരാമ്യർക്ക് നേരെ പടയ്ക്ക് അണിനിരത്തിയ ശേഷം അവർ അവനോട് പടയേറ്റ് യുദ്ധം ചെയ്തു. എന്നാൽ അരാമ്യർ ഇസ്രയേലിൻ്റെ മുമ്പിൽ നിന്ന് ഓടി. ദാവീദ് അരാമ്യരിൽ 7,000 തേരാളികളെയും 40,000 കാലാളുകളെയും നിഗ്രഹിച്ചു. സേനാപതിയായ ശോഫക്കിനെയും കൊന്നുകളഞ്ഞു. ഹദദേസേരിൻ്റെ ഭൃത്യന്മാർ തങ്ങൾ ഇസ്രയേലിനോട് തോറ്റുപോയെന്ന് കണ്ടിട്ട് ദാവീദിനോട് സന്ധി ചെയ്ത് അവന് കീഴടങ്ങി. അമ്മോന്യരെ സഹായിക്കുവാൻ അരാമ്യർ പിന്നെ തുനിഞ്ഞതുമില്ല.